നമ്മുടെ ഇന്നത്തെ വിഷയം രുചികരമായി എങ്ങനെ ചപ്പാത്തി തയ്യാറാക്കാം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റനവധി കൊച്ചു കൊച്ചു കാര്യങ്ങളും ആണിന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഷുഗർ പോലുള്ള രോഗങ്ങൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട്, ചോറിൽ നിന്ന് ചപ്പാത്തിയിലേക്കൊരു മാറ്റം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പോഷക ഗുണങ്ങളെ കാര്യത്തിൽ ഇത് രണ്ടും ഒരേപോലെ തന്നെയാണ്. കഴിക്കുന്ന അളവിലാണ് കാര്യമിരിക്കുന്നത്. ചപ്പാത്തി ഒരിക്കലും ഒരുപാട് കഴിക്കരുത്, രണ്ട് മൂന്നെണ്ണം കഴിക്കുക. അതും ഓയിൽ ചേർക്കാതെ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അതായിരിക്കും ആരോഗ്യത്തിന് കൂടുതൽ നല്ലത്. ഇനി നമുക്ക് സ്വാദേറിയ ചപ്പാത്തി ഉണ്ടാകാൻ എന്ത് ചെയ്യണമെന്ന് നോക്കാം. മാവ് കുഴയ്ക്കുമ്പോൾ അല്പം നല്ലെണ്ണയോ വെണ്ണയോ ചേർത്ത് കുഴച്ചാൽ നല്ല രുചികരമായ ചപ്പാത്തി ഉണ്ടാക്കാം. സോഫ്റ്റായ ചപ്പാത്തി ഉണ്ടാക്കാൻ ഉപ്പ് ചേർത്ത് ചൂടുവെള്ളത്തിൽ കുഴച്ച് ഒരു മണിക്കൂറിന് ശേഷം ഉണ്ടാക്കിയാൽ മതി, നല്ല സോഫ്റ്റായ ചപ്പാത്തി ലഭിക്കും. ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുഴയ്ക്കുന്നതിന് മുൻപ് ആ പാത്രം നന്നായി കഴുകി തുടച്ച ശേഷം ഉപ്പ് ചേർത്ത് ഒന്ന് തുടച്ചെടുത്താൽ മതിയാവും. രുചിയുള്ള ചപ്പാത്തി ലഭിക്കുന്നതിനായി 3-4 മണിക്കൂർ മുൻപ് മാവ് കുഴച്ച് ചപ്പാത്തി ചുട്ടാൽ മതി. മാർദ്ദവുമുള്ള ചപ്പാത്തി ലഭിക്കുവാനായി മാവ് കുഴയ്ക്കുമ്പോൾ അല്പം ബേക്കിംഗ് പൗഡറും തിളച്ച പാലും ചേർത്ത് കുഴയ്ക്കുക. അതുപോലെ തന്നെ തൈര് ചേർത്ത് കുഴച്ചാലും ചപ്പാത്തി നല്ല സോഫ്റ്റായി കിട്ടും. കുട്ടികൾക്കായി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അല്പം പാൽ ചേർത്ത് കുഴയ്ക്കുക, നല്ല രുചികരമായിരിക്കും. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത് മാവിൽ ചേർത്ത് കുഴച്ചാൽ ആലു ചപ്പാത്തി തയ്യാറാക്കാം. ഇതും കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഇനി ചപ്പാത്തി മാവ് കൂടുതലുണ്ടെങ്കിൽ നമുക്കതെങ്ങനെ സൂക്ഷിച്ചു വയ്ക്കാമെന്ന് നോക്കാം. മാവിന് മീതെ അല്പം കടല എണ്ണ പുരട്ടി പാത്രം ഒരു നനഞ്ഞ തുണി കൊണ്ട് പൊതിഞ്ഞു വെച്ചാൽ മതിയാവും. കൂടുതലുള്ള ചപ്പാത്തി സൂക്ഷിക്കാൻ എന്ത് ചെയ്യണം എന്ന് നോക്കാം. ഒരു പോളിത്തീൻ കവറിൽ കൂടുതലുള്ള ചപ്പാത്തി ഇട്ട് വയ്ക്കുക. അത് ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഫ്രിഡ്ജിൽ വയ്ക്കാവുന്നതാണ്. പിന്നെ ആവശ്യമുള്ളപ്പോൾ ഇഡലി ചെമ്പിൽ വെച്ച് ആവി കയറ്റി ഉപയോഗിക്കാം. ഇന്നത്തെ ടിപ്സ് ഇവിടെ പൂർണ്ണമാകുകയാണ്. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ പുതിയ അറിവുകൾക്കായി ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.